ഈഴവ സമുദായത്തിൻ്റെ കേരളത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന പദവിയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശന് പടിയിറങ്ങേണ്ടി വരുമോ? വെള്ളാപ്പള്ളി നടേശൻ്റെ കാലം കഴിഞ്ഞാൽ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ആ സിംഹാസനം തയ്യാറാക്കി വച്ചിരിക്കുന്ന വെള്ളാപ്പള്ളിക്ക് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന പുതിയ വിധി വലിയ തിരിച്ചടിയാണ് നൽകുക. പ്രാതിനിധ്യ വോട്ടവകാശം എടുത്തു കളയാനുള്ള തീരുമാനം. വെള്ളാപ്പള്ളി കൊണ്ടുവന്നതൊന്നുമല്ല പ്രാതിനിധ്യ വോട്ടവകാശം എങ്കിലും ആ തീരുമാനം എടുത്തു കളയാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടുകൂടി SNDP യോഗത്തിൽ മുഴുവൻ അംഗങ്ങൾക്കും വോട്ടു ചെയ്യാം എന്ന നില വരികയാണ്. അങ്ങനെ മുഴുവൻ അംഗങ്ങൾക്കും വോട്ടു ചെയ്യാം എന്നുള്ള നില വന്നാൽ സ്വാഭാവികമായി SNDP യോഗത്തിനുള്ളിൽ നേരത്തെ തന്നെ ഉയർന്നിരിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള ശബ്ദത്തിന് ഒരു വലിയ മുഖമുണ്ടായി വരികയും ഒരു വ്യാപകമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ എളുപ്പത്തിൽ ആ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു വരാനുമുള്ള സാധ്യത കുറവ് തന്നെയാണ്. ഇപ്പോഴുള്ള ഈ പ്രാതിനിധ്യ വോട്ടവകാശം കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട്. 200 പ്രതിനിധികളുള്ള ഒരു ശാഖയ്ക്ക് ഒരു വോട്ടവകാശം എന്നുള്ളതാണ്. സ്വാഭാവികമായി വെള്ളാപ്പള്ളി നടേശന് നല്ല സ്വാധീനം ചെലുത്തി ഈ 200 അംഗങ്ങളിൽ നിന്ന് വോട്ടവകാശമുള്ള പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് തൻ്റെ ആളായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് SNDP യോഗത്തിൽ അദ്ദേഹം ആധിപത്യം നിലനിർത്തിപ്പോരുന്നത്. SNDP യോഗത്തെ വെള്ളാപ്പള്ളി നടേശന് വെല്ലുവിളിച്ചുകൊണ്ട് നിരവധി കൂട്ടായ്മകൾ ഉരുത്തിരിഞ്ഞു വന്നുവെങ്കിൽ പോലും അവർക്കൊന്നും വിജയം കൈവരിക്കാൻ സാധിക്കാതെ പോയത് ഈ പറയുന്ന പ്രാതിനിധ്യ വോട്ടവകാശം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിനാലാണ്. ഇപ്പോൾ ഒരു ശാഖയിൽ നിന്ന് 200 അംഗങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ അവിടെ അല്പം സ്വാധീനമുള്ള ഒരാൾ അയാൾ സ്വാഭാവികമായി വെള്ളാപ്പള്ളി നടേശൻ്റെ പക്ഷക്കാരനാകുന്നു. ആ പ്രതിനിധിയുടെ വോട്ട് കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി തന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നു. അതിനാണിപ്പോൾ തിരിച്ചടി ഏൽക്കുന്നത്. കമ്പനി നിയമപ്രകാരം കേന്ദ്ര സർക്കാർ SNDP യോഗത്തിന് നൽകിയിരിക്കുന്ന ഇളവുകൾ ഇല്ലാതാക്കുന്നു. ബൈലോ ഭേദഗതിയിൽ കൂടി ഈ 200 അംഗങ്ങൾക്ക് ഒരു പ്രതിനിധി, ആ പ്രതിനിധിക്ക് SNDP യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ വോട്ട് എന്നുള്ള നിയമം ഇല്ലാതാക്കുന്നു. അതോടുകൂടി 10,000 പേർ മാത്രം വോട്ട് ചെയ്തിരുന്ന ഒരു പ്രക്രിയ ലക്ഷക്കണക്കിന് പേർ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈക്കോടതിയുടെ വിധി ഉണ്ടാക്കുന്ന വലിയ മാറ്റം. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാകുമ്പോൾ സ്വാഭാവികമായി എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ആ തെരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളി നടേശനെതിരെ നേരത്തെ ഗോകുലം ഗോപാലിൻ്റെയും വിദ്യാസാഗറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലായി ഉരുത്തിരിഞ്ഞു വന്ന ചേരികൾ, ആ ചേരികൾക്ക് പക്ഷേ ഈ പ്രാതിനിധ്യ വോട്ടവകാശം എന്നുള്ള ഒരു ഘടകം കിടക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ഈഴവ സമുദായ അംഗങ്ങൾക്കിടയിൽ നടത്തുന്ന പ്രചരണം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമെന്ന നില വന്നാൽ ആ പ്രചരണത്തിന് ഗുണമുണ്ടാകും. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള ഒരു ചേരി കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. ഇനി ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളി അത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സിംഹാസനം തൻ്റെ മകന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത് നടപ്പാകില്ല എന്ന് തുടക്കത്തിലെ തന്നെ പ്രതിരോധത്തിലൂടെ ഉറപ്പാക്കാനെങ്കിലും അവർക്ക് സാധിക്കുമത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി വിധി വെള്ളാപ്പള്ളിക്ക് തിരിച്ചടി തന്നെയാണ്. വെള്ളാപ്പള്ളി കൊണ്ടുവന്ന നിയമമൊന്നുമല്ല അത് എങ്കിൽ പോലും അത് വെള്ളാപ്പള്ളിക്ക് വലിയ ഗുണം ചെയ്തിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നർത്ഥം.